ഹലോ ഫ്രണ്ട്സ്, അതെ. അപ്പോ നമ്മൾ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോ ഏകദേശം ഒരു മാസമായി തോന്നുന്നു നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോ അതിനുശേഷം നമ്മൾ ഇതാ ഇപ്പൊ വന്നേക്കുന്നത് ടി കെ ഫോൾസിലാണ് ഇപ്പൊ ഉള്ളത്. നമ്മൾ ടി കെ ഫോൾസിൽ എത്തി. അപ്പോ അത് വരുന്ന വഴികള് സംഭവം കുറേ കാലായി നമ്മള് ഉദ്ദേശിച്ച സാധനമായിരുന്നു. അതെ, നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഒരു മാസം ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു മാസത്തിനിടയിൽ നമ്മൾ പലവട്ടവും എല്ലാ ആഴ്ച നമ്മൾ പറയും ഈ ആഴ്ച ടി കെ ഫോൾസിൽ പോവാന്ന്. ഇറങ്ങാനാവുമ്പോൾ ലേറ്റ് ആവും, പിന്നെ ശരി ഒരു മൂന്ന് മണിയാകുമ്പോൾ ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തോടെ വരുമ്പോൾ 5 മണിയാവും, ഇരുട്ടാവും, അതുകൊണ്ട് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ഇറങ്ങി. നമ്മൾ ടി കെ ഫോൾസിൽ എത്തിയപ്പോ അപ്പൊ നമുക്ക് വന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചുതരാം. എന്തായാലും അതൊന്നും പോയി കണ്ടിട്ട് വരാം. നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയത്ത് തന്നെയാണ് ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. ഉച്ച അത്യാവശ്യം നല്ലൊരു വെയിലും ക്ലൈമറ്റ് ഒക്കെ ഉള്ള സമയം തന്നെയായിരുന്നു. അപ്പോൾ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. നമ്മുടെ ബണ്ണാർക്കട്ട സൂര് നമ്മൾ ഇതിനു മുമ്പ് പോയായിരുന്നല്ലോ, ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിനു മുന്നേ നമ്മൾ വന്നത് അപ്പോൾ സെയിം ബണ്ണാർക്കട്ട സൂവിൻ്റെ അതേ റോഡ് തന്നെയാണ് നമ്മൾ പോകുന്നത്. ബണ്ണാർക്കട്ട സൂവിലോട്ടേക്ക് പോകുന്നതിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ടി കെ ഫോൾസിലോട്ടേക്ക് പോകുന്നത്. നമ്മളിവിടെ സ്ഥലത്ത് വരുന്നതല്ല, വന്നതിന് ശേഷം ഇവിടെ പാർക്കിംഗ് കിട്ടലാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഉന്തിത്തള്ളി ഇതിൻ്റെ ഇടയിൽ എവിടെ വണ്ടി കുത്തി കയറ്റി വെച്ച് നിർത്തിയതിന് ശേഷം നമ്മൾ പിന്നെ മൂന്ന് പേരും കൂടെ മെല്ലെ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അധികം നടക്കാനില്ലെങ്കിൽ പോലും കുറച്ച് ഇവിടുന്ന് ഒരു 100 അടി കുറച്ച് അങ്ങോട്ടേക്ക് നടക്കണം. മെയിൻ റോഡ് ഉണ്ട്, അവിടെ എവിടെയെങ്കിൽ തന്നെ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ. ശനി ഞായർ ദിവസങ്ങൾ വരികയാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. ബൈക്ക് കൊണ്ടുവരുന്നവർക്കൊക്കെ പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ നിർത്താം, കാറായിട്ട് വരുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കുറച്ച് അപ്പുറത്ത് തന്നെ നിർത്തി ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. പിന്നെ ചിന്നുമൊക്കെ മുമ്പിൽ തന്നെ ചാടി ആടി ചാടി നിൽക്കുകയായിരുന്നു. ആള് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ഇവിടെ എത്തണം ഇവിടെ എത്തണം എന്ന് പറഞ്ഞ് വന്ന് നമ്മൾ വന്ന് അതിനുവേണ്ടി അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതെങ്ങനെ ചെറിയ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ അധികം ദൂരം നടക്കാനൊന്നുമില്ല, നമ്മൾ അവിടുന്ന് ഇറങ്ങി വണ്ടി ഇറങ്ങി നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ സംഭവം എത്തും. പിന്നെ അത് അവിടെ വരുന്ന വഴിക്ക് ചിന്നു മാങ്ങ വേണമെന്ന് പറഞ്ഞു മാങ്ങയൊക്കെ വാങ്ങി അടിച്ചു പൊളിച്ച് തിന്നത്. വാടിയ മാങ്ങയായിരുന്നു, വലിയ രുചിയൊന്നുമില്ല. പിന്നെ അവൾ കൊച്ചി ആയതുകൊണ്ട് തന്നെ മാങ്ങയൊക്കെ എന്നെ കടിച്ച് പിന്നെ ഞാനും ഒപ്പം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെന്നു. അപ്പോൾ ഇവിടുന്ന് ഉള്ളിലോട്ടേക്കാണ് നമുക്ക് ഇറങ്ങേണ്ട വഴി വരുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് കടയിൽ തന്നെ നമ്മളിത് ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകണം. അപ്പോൾ നമ്മൾ ടി കെ ഫോൾസിലോട്ടേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. ചിന്നു അതങ്ങനെ മുമ്പിൽ പോയിട്ടുണ്ട്. അപ്പു ഇത് അവിടെ വരുന്ന വഴിക്ക് ഒരു അലങ്കോലായിട്ടുള്ള കുളം കിണർ അതിനുള്ളിൽ ചാടണ്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മെല്ലെ ഉള്ളിലോട്ട് പോവാണ്. നല്ല കാട്ടിനുള്ളിൽ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ പോയി കാട്ടിനുള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള സ്ഥലം അല്ലേ. പക്ഷെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനുള്ളിൽ കൂടെ. നമ്മളെന്തായാലും അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുറച്ചു നേരം ആയാൽ പോലും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടല്ലോ അവിടുന്ന് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് തിരക്കും തിക്കും തിരക്കുമാണ് അതിനുള്ളിൽ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മൾ എന്തായാലും അതിനുള്ളിലോട്ടേക്ക് വരുമ്പോൾ കാത്തു നിൽക്കുന്നത്. പക്ഷെ അതിലും വലിയൊരു കൂട്ടം നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇടദിവസങ്ങളിൽ എല്ലാ ദിവസവും പോകുന്നു, ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ്. നല്ല വെള്ളങ്ങൾ നേരെ നമ്മൾ ചാടുന്നുണ്ട്, ഒരുപാട് പേരവിടെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കുളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇറങ്ങാം, അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ മുകളിലും കയറാൻ പറ്റും. നമ്മളെന്തായാലും ഇത് കഴിഞ്ഞ് നേരെ മുകളിലോട്ടേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിത് അതിൻ്റെ മേലോട്ടേക്ക് മെല്ലെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് ഈ മുമ്പിൽ കയറുണ്ട്, നമ്മൾ മേലെ കയറി വന്നു. നമ്മളിത് അതിൻ്റെ ഒരു കുറച്ചും കൂടെ മേലോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഒരു വഴിയുണ്ട്. നമ്മളിത് അങ്ങനെ ദുർഘടം പിടിച്ച പാതയിലൂടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ മേലെ എത്തി, ചിന്നു മുമ്പിൽ നടന്നു പോകുന്നുണ്ട്.
നോക്കി നോക്കി നമ്മുടെ വീക്കെൻഡ്സുകളൊക്കെ നമുക്ക് ഒന്ന് ഫ്രണ്ട്സായിട്ട് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് ടിക്കി ഫോൾസ്. അപ്പൊ എല്ലാരും വരാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എല്ലാം നമ്മൾ അത് ടിക്കി ഫോൾസ് വിടുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങി മേലേന്ന്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഒന്ന് ക്ഷീണിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി. ചിന്നു ആണെന്നുണ്ടെങ്കിൽ രണ്ടാളുടെ സഹായം ഇല്ലാണ്ട് മേലെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങണമില്ല, മേലെ തക്കി തടിഞ്ഞ് അവിടെ ഇവിടെ ഒക്കെ തട്ടിമുട്ടിയൊക്കെ നിൽക്കുകയാണ്. അപ്പോ എല്ലാരും വീഡിയോസ് ഒക്കെ കണ്ടു വന്നില്ലേ, നമ്മൾ അതിന്റെ ഉള്ളിൽ പോയി ഒരുപാട് രസമൊക്കെ ആയിരുന്നു. അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വലിഞ്ഞു കയറണ്ടേക്ക് വന്നു ഓഫ് റോഡൊക്കെ. അപ്പൊ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് വരാനും വലിഞ്ഞു കയറാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കമന്റ് ചെയ്യൂ. ബൈ ബൈ. ഫുഡ് അടി തുടങ്ങി. നല്ല പൊരിച്ച അടിപൊളി പീസ് വിശക്കുന്നുണ്ട്, ശരി കഴിച്ചെടുക്കണം.